മാമ എന്നെ പിടിക്ക് പിടിക്ക്. ഏ ഞാൻ പറന്നുപോയി പറന്നുപോയി, ഞാൻ താഴെ വീഴും. അയ്യോ മാമ ഞാൻ പറന്നുപോയി, ദേ താഴെ വീഴുന്നത്. മാമ എന്നെ പിടിക്ക് പിടിക്ക്. അയ്യോ ഭാഗ്യം. ചേച്ചി മാമൻ എഴുന്നേക്കുമ്പത്തേനെ ഞങ്ങളെ രണ്ടുപേരും കൂടെ ആ മാന്ത്രിക അപ്പൂപ്പനെ കാണാൻ പോകട്ടെന്ന് പറഞ്ഞാൽ മതി. ഏത് മാന്ത്രിക അപ്പൂപ്പനെ മോനെ? അതെ മാമൻ അറിയാം, ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടുള്ളത്. അപ്പോൾ ആ അപ്പൂപ്പൻ്റെ അടുത്ത് ചെല്ലുവാണേലേ ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പവറൊക്കെ കിട്ടും. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ, മാമനോട് പറഞ്ഞേക്കെ. എന്നാൽ ശരി, ഓക്കെ ഷിൻചാനെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞാനും പിഞ്ചാനും കൂടെ നമ്മുടെ മാന്ത്രിക അപ്പൂപ്പനെ കാണാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമുക്ക് എന്ത് സാധനത്തെ തൊട്ടാലും അത് ഡയമണ്ട് ആകുന്ന പവറാണ് അപ്പൂപ്പൻ തന്നത്. ഇപ്രാവശ്യം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, ഏതായാലും നമുക്ക് അപ്പൂപ്പനോട് പോയി ചോദിക്കാം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന്. അവിടെ ഷിൻചാനെ കത്തിച്ചു കിട്ടൂ. അപ്പോൾ ഗൈസ് ഇവിടെ ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിച്ചാൽ കേട്ടോ, പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ സബ്ബിങ് ചെയ്ത് ആ ബെല്ലൈക്കോണോട് ഫോൺ ചെയ്ത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ നമ്മുടെ മാന്ത്രിക അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അപ്പൂപ്പൻ ഇന്ന് എവിടെയാണെന്ന് അറിയത്തില്ല, നമുക്ക് പോയി തപ്പി കണ്ടുപിടിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ ചെന്ന് എന്ത് പവറാണ് ഇന്ന് കിട്ടുന്നതെന്ന് നോക്കാം. ഷിൻചാനെ എടാ നമുക്ക് എന്തെങ്കിലും നല്ല പവർ കിട്ടുമോ? നോക്കടാ, കഴിഞ്ഞ പ്രാവശ്യം നല്ല പവർ കിട്ടിയാൽ ഇപ്രാവശ്യം കിട്ടുമായിരിക്കും എന്തെങ്കിലും നല്ല പവർ. ഏതായാലും നമുക്ക് നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഏതായാലും ഈ പുഷ് പിടിക്കാൻ നല്ല രസമുണ്ട്. ഫ്രാങ്കിളിനെ ആ നീ ഇവിടെ പുഷ് പിടിച്ചോണ്ടിരിക്കുകയാണോ? എടാ നമുക്ക് രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് കറങ്ങാൻ പോയാലോ. ആ ഷിൻചാനൊക്കെ എന്തിയേ? ആ ഷിൻചാനും മിഞ്ചാനും കൂടെ അതെ ഏതോ ഒരു മാന്ത്രിക പൂപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഏതാണ്ട് മാന്ത്രിക പവർ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അവന്മാര് മാന്ത്രിക പൂവിനെ തപ്പിപ്പോയോ? അവന്മാർ കഴിഞ്ഞ പ്രാവശ്യം പോയി നല്ലൊരു പവറാണ് കൊണ്ടുവന്നത്. പ്രാവശ്യം എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം അവൻ പോയിട്ട് വന്നപ്പോഴേ എന്ത് സാധനത്തെ തൊട്ടാലും ഡയമണ്ട് ആകുന്ന പവറുമായിട്ടാണ് വന്നത്. ഇനി പ്രാവശ്യം ഇനി എന്തുമായിട്ടാണ് വരുന്നതെന്ന് അറിയത്തില്ലോ. ഏതായാലും അവൻ വരുമ്പോഴത്തേനെ റെഡി ആയിട്ടിരിക്കാം. അപ്പോൾ ഗൈസ് ഷിൻചാൻ വരുമ്പോഴത്തേനെ ഒന്ന് കുളിച്ച് റെഡിയായി സെറ്റ് ആയിട്ടിരിക്കാം. അവൻ എന്തെങ്കിലും പവറുമായിട്ട് ഇപ്രാവശ്യം വരുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അതെന്താന്ന്. എടാ ഷിൻചാനെ എടാ എവിടെയാണോ കറക്റ്റ് സ്ഥലം? ആ അതെടാ നമ്മുടെ ഡോറമനെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനാ പറഞ്ഞത് ഈ കടൽ തീരത്തിനടുത്തുള്ള ആ ചെറിയ മലയുടെ മണ്ടയ്ക്ക് നമ്മുടെ മാന്ത്രിക അപ്പൂപ്പനുണ്ടെന്ന്. എന്നാ ഒന്ന് നോക്കണ്ടാ, കത്തിച്ചു കിട്ടോ, നമുക്ക് നോക്കാം. ആ ഉണ്ടടാ ഉണ്ടടാ, അതെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ മാന്ത്രിക അപ്പൂപ്പൻ്റെ ഇവിടെയുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് ആൾക്കാർ ഇത് ഇവിടെ വന്ന് ധ്യാനിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം എന്തൊക്കെയോ പവറിന് വേണ്ടി വന്നാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ മാന്ത്രിക അപ്പൂപ്പനോട് സംസാരിക്കാം. അപ്പൂപ്പ അപ്പൂപ്പ ഏ ഞങ്ങൾ പിന്നെയും വന്നു കേട്ടോ. ആ കുട്ടികളെ നിങ്ങൾ പിന്നെയും വന്നോ? ആ ഇപ്രാവശ്യം നിങ്ങൾ എന്തിനാണ് വന്നത്? എന്താണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? അതെ അപ്പൂപ്പ ഇപ്രാവശ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പവർ തരാവോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നാലേക്കട്ടോ മോനെ. മോനെ ഏതായാലും ഇവിടെ ഇരിക്കേ, നിങ്ങൾക്ക് എന്ത് പവറാണ് ഇപ്രാവശ്യം തരണ്ടെന്നേ, ഞാൻ നാലേക്കട്ടോ കേട്ടോ. എന്നാ ഞങ്ങൾ ഇവിടെ ഇരിക്കാം കേട്ടോ. എടാ പിഞ്ചാനെ ഇവിടെ ഇരിക്കും കേട്ടോ, നമുക്ക് നോക്കാം നമുക്ക് ഇപ്രാവശ്യം എന്ത് പവറാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ ധ്യാനിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ മാന്ത്രിപ്പൂപ്പൻ എന്തെങ്കിലും നമുക്ക് തരുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക്കൽ ബോർഡ് തരാം. അപ്പോൾ ആ ബോർഡിൽ നിങ്ങൾ എന്ത് വരച്ചാലും അത് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കിട്ടും. അതുപോലെ ആ അത് മതി അപ്പോൾ അത് മതി ഇപ്രാവശ്യം അത് മതി. ജീ ബൂമ്പ ഗൈസ് ദേ നമ്മുടെ മാന്ത്രിക ബോർഡ് ഇവിടെ വന്നു. ദേ മാജിക്കൽ ബോർഡ് കിട്ടി. അപ്പോൾ ഇതാണോ മാജിക്കൽ ബോർഡ്? അതെ കുട്ടികളെ, അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് വരച്ചിട്ട് അത് വേണമെന്ന് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിയൽ ലൈഫിൽ കിട്ടും. ആ ഇത് മതി, ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എടാ പിഞ്ചാനെ നമുക്ക് ഇതും കൊണ്ട് പോകടാ, ഇപ്രാവശ്യം നമുക്ക് നല്ല സൂപ്പർ സാധനം കിട്ടിയത്. അപ്പൊ അപ്പൂപ്പ ഞങ്ങൾ പോയേക്കോ കേട്ടോ. എന്നാ പൊക്കോ കുട്ടികളെ, ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. ആ ഇനി ഞങ്ങൾ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം വരാം, ഞങ്ങൾ പോയേക്കോണേ. അപ്പൊ ഗൈസ് അങ്ങനെ നമുക്ക് നമ്മുടെ മാജിക്കൽ ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇതുകൊണ്ടാ കാണിച്ച് നമ്മുടെ മാമന് നമുക്കൊരു സർപ്രൈസും കൂടെ കൊടുക്കാം. എടാ ഷിൻചാനെ ഇനി കത്തിച്ചു കിട്ടോ കേട്ടോ. ആ ഇനി കത്തിച്ചു വിടാ, ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് ചെല്ലാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിന്ന് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഷിൻചാൻ ഇപ്പോൾ വരാറായിട്ടുണ്ടാവും. നമുക്ക് നേരെ മോളിൽ പോയി വെയിറ്റ് ചെയ്യാം. അവൻ്റെ കയ്യിൽ ഇപ്രാവശ്യം എന്ത് പവറാണ് കിട്ടിയിരിക്കുന്നത് അറിയത്തില്ല. ഏതായാലും അവൻ നല്ല പവറുമായിട്ട് വരുള്ളൂ. ആ മാന്ത്രിക അപ്പൂപ്പൻ എല്ലാ പ്രാവശ്യം അവനെ നല്ല പവറേ കൊടുക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലെ തന്നെ ഇപ്രാവശ്യം എന്തെങ്കിലും നല്ല പവറായിരിക്കും അവന് കിട്ടിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എടാ പിഞ്ചാനെ നമുക്കേ മാമനെ ഇപ്രാവശ്യം ഞെട്ടിക്കണം. ഈ മാന്ത്രിക ബോർഡ് കാണിച്ച് മാമനെ ഞെട്ടിക്കണം. എടാ അതേ മാമൻ ഇവിടെ നിൽപ്പുണ്ടോ, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു കേട്ടോ. മാമ മാമ ദേ ഞങ്ങൾക്ക് നല്ല സൂപ്പർ ഒരു സാധനം കിട്ടിയത്. ഏ കണ്ടോ ഞങ്ങൾക്ക് ഇപ്രാവശ്യം മാന്ത്രിക അപ്പൂപ്പൻ തന്ന എന്താണെന്നറിയോ? മാജിക്കൽ ബോർഡ്. എടാ മാജിക്കൽ ബോർഡോ? അതെന്ത് ബോർഡാടാ? അതെ മാമ ഈ ബോർഡല്ലേ, നമ്മൾ എന്ത് വരച്ചിട്ട് അത് വേണമെന്ന് ആഗ്രഹിച്ചാലേ ഈ ബോർഡ് നമുക്ക് തരും. അതാ അപ്പൂപ്പൻ പറഞ്ഞത്. അങ്ങനെയാണോടാ, എന്നൊരു കാര്യം ചെയ്യടാ, ഞാൻ ഇത് ഇവിടെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതേ ഒന്ന് വരച്ചു നോക്കാം. ഇത് കറക്റ്റ് ആയിരിക്കുന്ന തോന്നുന്നേ, കഴിഞ്ഞ പ്രാവശ്യം അപ്പൂപ്പൻ കറക്റ്റ് ആയിരുന്നു നമുക്കെല്ലാം തന്നത്. ഏതായാലും ഞാനേ നോക്കട്ടെ. ഇതേതായാലും നല്ല അടിപൊളി ബോർഡാന്ന് തോന്നുന്നില്ലടാ. അതെ മാമ
മാമാ പിന്നെ നമുക്ക് വെച്ചാൽ എന്താ വരയ്ക്കുന്നത്? നമുക്ക് വല്ല സൂപ്പർ കാർ വല്ലതും വരച്ചാലോ? എടാ സൂപ്പർ കാർ ആദ്യം വേണ്ട, ഞാനേ ആദ്യം ഒന്ന് വരച്ചു നോക്കട്ടെ, നമുക്ക് ഈ സാധനം റിയൽ ആയിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ എന്തോ കേട്ടോ. എന്നാ വേഗം വരയ്ക്കും മാമാ. ഇപ്പൊ ഗൈസ് ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വരച്ചു നോക്കാം, അതാദ്യം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്കൊരു സൂപ്പർ കാർ വരയ്ക്കാനായിട്ട്. ഞാൻ ആദ്യം ഇപ്പൊ ഒരു കസേര വരയ്ക്കുവാണ്, അപ്പൊ ഈ കസേര ആദ്യം കിട്ടുമെന്ന് നോക്കട്ടെ. ചെറിയ സാധനമൊക്കെ ആദ്യം കിട്ടുമെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ സാധനങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ കസേരയുടെ രൂപം വരച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കാം ഈ മാജിക്കൽ ബോർഡ് നമുക്ക് തരുമോന്ന്. അപ്പൊ ഇപ്പൊ നമുക്ക് ജസ്റ്റ് അറിയാവുന്ന രീതിയിൽ ഇപ്പൊ ഈ കസേര വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാന്ത്രിക ബോർഡിനോട് പറയാം തരാൻ, അപ്പൊ കിട്ടുമെന്ന് നോക്കാം. മാന്ത്രിക ബോർഡെ ഈ കസേര ഞങ്ങൾക്ക് താകട്ടോ. 1 2 3 എടാ ഷിൻചാനെ, എടാ കസേര കിട്ടിയോടാ. മാമാ മാമാ കസേരയാണ് വരച്ചത്. ആ അതേടാ, ദേ മാമാ ദേ ഒരു കസേര ഇരിക്കുന്നു. എടാ ശരിയാണല്ലോടാ, ഞാൻ വരച്ച അതേപോലത്തെ തന്നെ കസേര. അപ്പൊ അതിനോട് തരാൻ പറഞ്ഞത് അപ്പൊ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. എടാ ഇത് ഒറിജിനലാ കേട്ടോ. ഏതായാലും നീ കറക്റ്റ് ആളുടെ അടുത്താ പോയത്, ആ മാന്ത്രികപ്പൂപ്പന്റെ അടുത്ത് എപ്പോ പോയാലേ നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കിട്ടും. എടാ പിഞ്ചാനെ ഇനി നീ വരയ്ക്കേട്ടോ. എന്നാ ഇനി ഞാൻ വരയ്ക്കാം, ഞാനൊരു സൂപ്പർ കാർ തന്നെ വരയ്ക്കാം. അപ്പൊ ഗൈസ് ഞാൻ ഇപ്രാവശ്യം ഒരു സൂപ്പർ കാർ വരയ്ക്കാണ്, നമുക്ക് നോക്കാം സൂപ്പർ കാർ കിട്ടുമെന്ന്. എനിക്കറിയാവുന്ന രീതിയിൽ ഈ സൂപ്പർ കാർ വരച്ചു നോക്കാം, എന്നിട്ട് ഇതിനോട് പറയാം നമുക്ക് സൂപ്പർ കാർ തരാൻ. അപ്പൊ ഈ മാന്ത്രിക ബോർഡ് ആയതുകൊണ്ട് മാന്ത്രിക ബോർഡിന് കറക്റ്റ് ആയിട്ട് അറിയായിരിക്കുമല്ലോ സൂപ്പർ കാർ എങ്ങനെയാന്ന്. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഇത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. വരച്ചതിന് ശേഷം നമുക്ക് പറയാം നമുക്ക് ഈ സൂപ്പർ കാർ തരാൻ. മാന്ത്രിക ബോർഡെ എനിക്ക് സൂപ്പർ കാർ ഇതാ. ഗൈസ് ദേ എടാ ഷിൻചാനെ എടാ കിട്ടിയടാ, അതേ നമ്മുടെ സൂപ്പർ കാർ കിട്ടി. എടാ നീ സൂപ്പർ കാർ അല്ലേ വരച്ചത്? അതെ അതെ, ഇത് കണ്ടോ അടിപൊളി സൂപ്പർ കാർ. എടാ അടിപൊളി, അങ്ങനെയാണെങ്കിൽ നമുക്കിനി കുറേ സൂപ്പർ കാറൊക്കെ വരച്ചിട്ടേ അതെല്ലാം കൊണ്ട് വിറ്റ് കാശാക്കടാ. ഇതേതായാലും അടിപൊളിയായിട്ടുണ്ട്. ആ അതേതായാലും അടിപൊളിയാടാ. എടാ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഞാൻ വരയ്ക്കാം. എന്നാ നീ വരയ്ക്കടാ. അപ്പം ഗൈസ് ഇനി ഞാനാണ് ഇതിനടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഏതായാലും ഒരു സൂപ്പർ സാധനമാണ് വരയ്ക്കുന്നത്. പ്രാവശ്യം ഞാനൊരു മാജിക്കൽ സൈക്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇതേത് സൈക്കിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവ കാർട്ടൂണിലൊക്കെ കാണുന്ന ആ മാജിക്കൽ സൈക്കിളാണ്. അപ്പം ഈ മാന്ത്രിക ബോർഡിന് ഇത് തരാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. തരാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരുന്നു, നിങ്ങൾക്കറിയാലോ അതിനൊരുപാട് പവറൊക്കെ ഉണ്ട്. അപ്പം ആ പവറെല്ലാം കൂടെ ഉള്ള സൈക്കിളാണ് നമുക്കിപ്പോൾ കിട്ടുന്നതെങ്കിൽ അടിപൊളിയായേനെ. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിപ്പോൾ ഈ സൈക്കിൾ വരയ്ക്കുവാണ്. വരച്ചതിന് ശേഷം നമുക്ക് മാന്ത്രിക ബോർഡിനോട് പറയാം നമുക്ക് ഈ സൈക്കിൾ തരാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ സീറ്റ് വരയ്ക്കണം, ഇതിൻ്റെ ബാക്കി വശം വരയ്ക്കണം, ഇതിൻ്റെ ടയറ് വരയ്ക്കണം. ആ എല്ലാം കൂടെ നമുക്ക് വരച്ചിട്ടേ വേഗം പറയാം. അപ്പോൾ ഈ നമുക്ക് രണ്ട് സാധനം ഇപ്പോൾ ഏതായാലും കിട്ടി കറക്റ്റായിട്ട്. അപ്പോൾ ഈ മാന്ത്രിക സൈക്കിളും കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് ടയർ കൂടെ വരയ്ക്കാം. മാന്ത്രിക ബോർഡെ എനിക്ക് ശിവയുടെ മാജിക്കൽ സൈക്കിൾ വേണം, അതിപ്പോൾ തന്നെ വേണം. എടാ പിഞ്ചാനെ എടാ കിട്ടിയടാ സൈക്കിൾ കിട്ടിയടാ. എടാ സൈക്കിൾ വന്നടാ വന്ന്. എടാ നീ സൈക്കിളല്ലേ വരച്ചത്? നീ അതേടാ ഞാൻ സൈക്കിളാണ് വരച്ചത്, നമ്മുടെ ശിവയുടെ സൈക്കിളില്ലേ ആ മാജിക്കൽ സൈക്കിൾ നമ്മൾ കാർട്ടൂണിനകത്ത് കാണുന്നത്, ആ അതാണ്ടാ നീ വരച്ചത്? ആ അതേടാ ദേ അതുപോലത്തെ തന്നെ ഒരു സൈക്കിൾ കിട്ടി. അപ്പോൾ ഇതിനെന്തെങ്കിലും സൂപ്പർ പവറൊക്കെ കാണുമല്ലോ. ഏതായാലും ഞാൻ ഇതൊന്ന് ഓടിച്ചു നോക്കട്ടെ കേട്ടോടാ. അപ്പോൾ ഗൈസ് നമുക്ക് നല്ല അടിപൊളി ഒരു സൂപ്പർ സൈക്കിളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ശിവയുടെ കാർട്ടൂണിനകത്തുള്ള പോലത്തെ മാജിക്കൽ സൈക്കിളാണെന്ന് തോന്നുന്നത്. ഞാൻ ഏതായാലും ഇന്ന് ഓടിച്ചു നോക്കട്ടെ ഇതിന് എന്നാ പവറാണ് ഉള്ളതെന്ന്. എടാ നിങ്ങൾ പുറകെ പോരും കേട്ടോ, ഞാനേ നോക്കട്ടെ ഇതിന് വല്ല പവറും ഉണ്ടോന്ന്. ഇപ്പോൾ ഗൈസ് ഇത് ഞാൻ പതുക്കെ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതിന് ഇപ്പോൾ പവറൊന്നും കാണുന്നില്ല. നോക്കട്ടെ എന്തെങ്കിലും പവറുണ്ടോന്ന്. ആ ഇത് സാധാരണ സൈക്കിളാണോ? അല്ല ഗൈസ് അല്ല അല്ല, ഇതിനെന്താ സ്പെഷ്യൽ പവർ ഉണ്ട്? ഇതേ അതിനകത്ത് നിന്ന് എന്താ ബൂസ്റ്ററൊക്കെ വന്ന്, സൈക്കിൾ തെറിച്ചു പോയി, ഞാൻ താഴെ വീണു. ഓ അത് മാജിക്കൽ സൈക്കിൾ തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് കറക്റ്റ് മാജിക്കൽ സൈക്കിൾ തന്നെയാണ് കിട്ടിയത്. ഇതേതായാലും അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഉണ്ട് ഗൈസ് ഉണ്ട് ഉണ്ട്, ഇതിന് ബൂസ്റ്റർ ഉണ്ട്. മാമാ ഇത് സൂപ്പർ സൈക്കിൾ കേട്ടോ. ഓ മാമനെയൊക്കെ ഇടിച്ചു മറിച്ചിട്ട് ഞാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതിന് വേറെ എന്താ പവർ ഉള്ളതെന്ന് അറിയത്തില്ല, ഇതാണ് ഭയങ്കര സ്പീഡുമാണ്. ഇനി വേറെ എന്തെങ്കിലും പവർ ഉണ്ടോ നോക്കട്ടെ. ഏതായാലും ബൂസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. മാമാ ഇതേ ഭയങ്കര പവറുള്ള സൈക്കിളാണ്. മാമാ എന്നെ പിടിക്ക് പിടിക്ക്, ഇതേ ഞാൻ പറന്നു പോകുന്നു പറന്നു പോകുന്നു. മാമാ എന്നെ പിടിക്ക്, ഞാൻ താഴെ വീഴും. അപ്പൊ ഗൈസ് നമ്മൾ താഴെ വീഴുവാണ്. മാമാ പിടിക്ക് പിടിക്കില്ല, ഞാൻ വീഴും. ഭാഗ്യം വീണില്ല. ഗൈസ് ഇത് പറക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ ഇതേ പറന്നു പോകുന്നുണ്ട്, വീണ്ടും വീണ്ടും പറന്നു പോകുന്നുണ്ട്. ഗൈസ് അപ്പൊ ഈ സൈക്കിൾ കൊണ്ട് നമുക്ക് പറന്നൊക്കെ പോകാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഇനി കൺട്രോൾ ചെയ്യുന്നത്, നിർത്താൻ പറ്റുമോ? ഓ ഗൈസ് താഴെ നമ്മൾ ഇടിച്ചു വീണു. ഗൈസ് ദേ നമ്മൾ വീണ്ടും പറന്നു പോങ്ങി പറന്നു പോങ്ങി. ആ മാജിക്കൽ ബോർഡ് നമുക്ക് കറക്റ്റ് സൈക്കിൾ തന്നെയാണ്, ഇതിന് ഇഷ്ടം പോലെ സൂപ്പർ പവറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന് വേറെ എന്താ പവറുള്ളത് നോക്കട്ടെ, ഇതിൽ നിന്ന് ഇനി വേറെ എന്തെങ്കിലും പറ്റുമോ? ഗൈസ് പറ്റും പറ്റും, ദേ ഇതിൽ നിന്ന് ദേ വെടിയൊക്കെ പോകുന്നുണ്ട്, കൊള്ളാം, ഇത് നല്ല അടിപൊളി. ഗൈസ്
ഞാൻ അവിടെ വെച്ച് ഇവിടെ എല്ലാം തീയായി. ഇത് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അവര് തീയണക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത് പിന്നെയും പിന്നെയും വിട്ടുകൊണ്ടിരിക്കാം. കൊള്ളാം ഗൈസ്, അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഗൈസ്. അങ്ങനെ നമുക്ക് നല്ല സൂപ്പർ പവറുള്ള ഒരു സൈക്കിളാണ് ഇപ്പം മാജിക്കൽ ബോർഡ് തന്നേക്കുന്നത്. അപ്പം അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. മാമ ഇതൊന്ന് ഓടിച്ചു നോക്കുന്നോ? ആ ഞാൻ വേണമെന്ന് ഓടിച്ചു നോക്കടാ. അപ്പോൾ ഗൈസ് ഞാനീ നമ്മുടെ ഷിൻചാൻ്റെ ഈ സൈക്കിൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ആ അടിപൊളി അടിപൊളി, നമുക്ക് പറന്നൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. സൂപ്പർ സൂപ്പർ. അവനേതായാലും കറക്റ്റ് സൈക്കിൾ ഏതായാലും മാജിക്കൽ ബോർഡിനോട് ചോദിച്ചത്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ഗൈസ്.